നിങ്ങൾ കാച്ച് തന്നോ എന്ന് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിനി അതല്ല യാഥാർത്ഥ്യം അങ്ങനെ പറഞ്ഞില്ലേ സുനിലേ കാച്ച് വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആ കാച്ചില്ലെങ്കിൽ നിങ്ങൾ ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമോ ഇല്ല വരത്തില്ല വരില്ല അതുകൊണ്ടാണ് കാച്ച് വിവാഹം കഴിക്കുന്നില്ലേ അപ്പൊ കൂടെയുള്ള ആളോ ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം വിവാഹത്തോട് എനിക്ക് ഇഷ്ടമല്ല അതിനെന്താ കാരണം മക്കള് ഒക്കെ വേണമെന്നില്ലേ കുട്ടികള് താലി കെട്ടാതെയും കുട്ടികളുണ്ടാവും പിന്നെന്താ നിങ്ങൾ കൊടുത്ത പരം വലിച്ച ഒരാളുടെ പേര് തെളിവ് സഹിതം പറ അതല്ല വേണ്ടത് ഒരാളുടെ ധാരാളം പേരുണ്ട് ധാരാളം എന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് എന്ന് പറഞ്ഞപ്പ ഒരുപാട് പേരുണ്ട് കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് ഒരാളുടെ പേര് പറ ഇതൊരു കള്ളത്തരല്ലേ കുറെ പൊട്ടും തൊട്ട് കുറെ മാല ഇട്ട് അങ്ങനെ കുറെ പേര് നല്ല രീതിയിൽ നടക്കുന്നവരുണ്ട് അവരെന്നെ പോലും സമൂഹത്തിൽ മോശക്കാരാക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇത് ഉപേക്ഷിച്ചൂടെ ഇത് കാശിന് വേണ്ടിയുള്ള തട്ടിപ്പല്ലേ ചെയ്യുന്നതും പണിയാണെന്ന് ഇത് എന്ത് പണിയത് ആളുകളെ തട്ടിപ്പ് ജീവിക്കുന്നല്ലേ തട്ടിപ്പല്ലേ സത്യത്തില് ഇത് ഞാൻ പറയട്ടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പണിക്ക് പോണം ഇപ്പൊ പഠിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ ഗുമസ്തയായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ അതൊക്കെ തൊഴിലെടുത്ത് ജീവിച്ചാ പോരെ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യുന്നത് തന്നെ ഈ തൊഴിലാണ് ഞാൻ പണ്ടും ചെയ്തോണ്ടിരുന്നത് ഏത് ഇത് തന്നെയാണ് നേരത്തെയും ചെയ്തോണ്ട് എന്ത് തട്ടിപ്പാ ഈ തട്ടിപ്പാർന്ന നേരത്തെ ചെയ്തോണ്ടിരുന്നത് സംസാരമായിരുന്നു കുട്ടികൾക്കും പകർന്നുകൊണ്ടിരുന്നത് ഈ തട്ടിപ്പാണോ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ പറയുന്ന തട്ടിപ്പ് എന്ന് പറയുന്ന എന്റെ സംസാരത്തെയായിരുന്നു ഞാൻ അവർക്ക് പകർന്നു ഈ ഒരു കോപ്രായത്തെയാണോ നിങ്ങൾ ഈ ദേവി അല്ലെങ്കിൽ അനുഗ്രഹം ഇതെന്നൊക്കെ പറയണേ അല്ല ഈ വക വേഷം കെട്ടുമായിട്ട് നടക്കരുത് അല്ല പൊതു സമൂഹത്തിന് അപകടം എങ്ങനെ പോകും ഞാൻ പോകും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പൊതു സമൂഹത്തോട് വിളിച്ചു പറയും നിങ്ങളുടെ തട്ടിപ്പാണ് നീ കാണ് കാണിക്കുന്ന സംഭവം എല്ലാം തട്ടിപ്പാണെന്ന് നമ്മൾ പറയും ഒരാളെ കാണിച്ചു തന്നായി നിങ്ങൾ നന്നായിരുന്നു പിന്നെ നിങ്ങള് നന്നാക്കിയതാണ് ഞാൻ ഇന്ന് വന്നത് ഇപ്പൊ എത്ര നിമിഷം ഇത്ര മിനിറ്റുകളാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ ഞാൻ നന്നായത് നിങ്ങളിപ്പോ ഉണ്ടാണാ എന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു എന്തനുഗ്രഹം വെച്ചേക്കണ് നിങ്ങളുടെ 1 രൂപ എനിക്ക് കാശിനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് പക്ഷെ ഇമാതിരി തട്ടിപ്പിന്റെ കൂടെ ഞാൻ നിക്കാറില്ല നിങ്ങളാണ് ഇത് തന്നത് എനിക്ക് ഞാൻ തട്ടിപ്പാണെങ്കിൽ എന്തിനു ഈ പണം എനിക്ക് തന്നു നിങ്ങൾ കാശ് തന്നോന്ന് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിങ്ങി അതല്ല യാഥാർത്ഥ്യം എനിക്ക് വേണം അങ്ങനെ പറഞ്ഞില്ലേ സുനിലേ കാശ് വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആ കാശില്ലെങ്കിൽ നിങ്ങൾ ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമോ ഇല്ല വരത്തില്ല വരില്ല അതുകൊണ്ടാണ് കാശ് തന്നത് ഇതെന്റെ ഉപജീവന മാർഗം അതാ പറഞ്ഞ ഉപജീവന മാർഗത്തിന്റെ പേരിൽ ഇമാതിരി കാശായ വേഷം കെട്ടി ദൈവമാണെന്നും പറഞ്ഞ് ദേവിയാണെന്നും പറഞ്ഞ് നടക്കരുത് എനിക്ക് വേണ്ട അയ്യോ വേഷം കെട്ടായിട്ട് നടക്കാൻ ഗുരു നാഗ സൈരന്ദ്രി ദേവി ദേവി ആത്മാനന്ദ ദേവി ആത്മാനന്ദ സ്കൈ അങ്ങനെ പല പേരുകളും ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട് സ്വന്തമായിട്ടാണ് ഈ പേരൊക്കെ ഈ കൊട്ടാരക്കരയുടെ രാജകുമാരി എന്നും വിളിക്കാനുണ്ടല്ലോ കൊട്ടാരക്കര മാത്രമല്ല മുത്തേ മൊത്തം ഈ അണ്ടഹടാകം മൊത്തം ഇപ്പൊ എന്റെ കയ്യില ഫ്ലെക്സി കാണുന്ന ആള് തന്നെയാണോ ഈ ഫ്ലെക്സി കാണുന്ന ആള് മോനെ ആ ഫ്ലെക്സി കാണുന്ന ആള് തന്നെയാണ് എന്റെ ആരാധകരെല്ലാം അതൊരു മഞ്ഞ തലേ കൂടുന്നായിരുന്നു അവരാ മുടിയൊക്കെ വരച്ച് വെച്ച് പിന്നെ നിങ്ങൾ വന്നപ്പോഴേ ഇവിടെ കുത്തുണ്ടായിരുന്നു അതങ്ങ് ഇളകിപ്പോയി കുറച്ച് മുമ്പ് വന്നപ്പോ അവർക്ക് മുന്നിങ്ങായിരുന്നപ്പോ കുത്ത് കൂടെ ഉണ്ടായി അടിപൊളിയായേനെ ആയേനെ പക്ഷെ എന്ത് ചെയ്യാനാ കുത്ത് ഇളകിപ്പോയി ആഹാ അടിപൊളി പാട്ടാണ് ഫേസ്ബുക്ക് ഇത് മതി മുത്ത ധാരാളം പേർക്ക് ദർശനം കൊടുത്തേക്കായി ഒരുപാട് 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 ഈ ദർശനത്തിൽ എല്ലാവരും തൃപ്തരാണോ മറ്റുള്ളവരെ തൃപ്തരാണോ എന്ന് ഞാൻ നോക്കാറില്ല ഞാൻ തൃപ്തയാണ് ഞാൻ തൃപ്തയാണ് നിങ്ങളുടെ പേര് പറഞ്ഞ എനിക്ക് ആ പേര് ചില സമയത്ത് കിട്ടൂല ഗുരു നാഗ സൈരന്ദ്രി ദേവി ആത്മാനന്ദ ദേവി അത് രണ്ടാമത്തെ പേര് പിന്നെ എർത്ത് സ്കൈ എർത്ത് സ്കൈ എന്ത് അത് എന്റെ പേരാ കുരിശു ഓം നിലാവും നക്ഷത്രവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചില്ലറ കിടക്കുന്നുണ്ടല്ലോ ചില്ലറ ആ അതൊക്കെ ഇവിടെ വരുന്നവരൊക്കെ ഇടുന്നതാ ഞാനൊരു ചായയാണ് ഏഹ് ചായ ഞാനൊരു യാചകയാണ് ഞാനൊരു യാചകയാണ്
കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് ഭിക്ഷ തന്നിട്ട് പോകുക. ഭിക്ഷ വേണം, ഭിക്ഷ വേണം. ഈ ദക്ഷിണ വാങ്ങിക്കാത്തതിൽ അവൻ ജസീല് മുട്ടീനെയാണ് മോഹൻലാലിനെയാണ് ഇഷ്ടം? രണ്ടുപേരെ ഇഷ്ടം. രണ്ടുപേരെ ഇഷ്ടമാണ് നായികമാരില്? എല്ലാരെയും ഇഷ്ടമാണ്. ഹണി റോസിന്റെ കട്ടുണ്ട് കേട്ടോ. ആ അവിടുന്ന് നടന്നു പോകുമ്പോ എനിക്ക് തോന്നി യഥാർത്ഥ മുടി ഒന്ന് കാണിച്ചു തരാൻ പറ്റും. പിന്നെന്താ യഥാർത്ഥ മുടി കാണണല്ലേ? യഥാർത്ഥ മുടി ഒന്ന് കാണിക്കാൻ പാണ്. ഇതൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കണതാ അല്ലേ? കൊള്ളാലത്. യഥാർത്ഥ മുടി ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് യഥാർത്ഥ മുടി. രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെ കെട്ടിയത്, അതുകൊണ്ട് ഉടക്ക് കാണും. ഇതിപ്പോ എത്ര പ്രാവശ്യം വാങ്ങിക്കണേ ഈ മുടി? ഈ മുടി എന്ന് വെച്ചാല് ഇതിന് എത്ര രൂപയാണ് എന്നൊന്നും എനിക്കറിയില്ല. മസ്തപ്പണിക്ക് പോയി കുട്ടികളെ 12-ാം തരത്തിലൊക്കെ ഞാന് പഠിക്കുന്ന സമയത്ത് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. ട്യൂഷൻ എടുത്തിട്ടുണ്ട് കുട്ടികളെ? കുട്ടികളൊക്കെ ഇപ്പൊ എന്ത് നിലയിലായി? അവരൊക്കെ നല്ലവണ്ണം പാസ്സൊക്കെ ആയി അവര് ജീവിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ടുണ്ട്. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മളെ കൊട്ടാരക്കരക്കാരൻ ഒരു ബിഗ് ബോസില് ഉണ്ട്, ആരത്? അഖിൽ മാരാർ. അദ്ദേഹം കപ്പടിക്കോ? അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. കണ്ണ, കാരണം എന്തെന്ന് വെച്ചാൽ അതിലുള്ളവരെല്ലാം അത്തരം ആഗ്രഹത്തോടു കൂടി എത്തുന്നവരാണ്. വാച്ച് ഏതാണെന്ന് അറിയത്തില്ല. ഓടുന്നുണ്ടോ നോക്ക്. ഓടുന്നുണ്ടോ? സമയൊക്കെ അറിയാനുണ്ടോ? ഓടുന്നുണ്ടോ? മത്ത ചെലപ്പോ ഓടത്തില്ല. ദേവിയുടെ ഇതുണ്ടല്ലോ, ബാക്കിയൊക്കെ സമയം ദേവിയല്ല. എനിക്കിപ്പോ ഇന്നത്തെ ദിവസം പോലും ഏതാണെന്നറിയില്ല. ഇന്നത്തെ ദിവസം ഏതാണെന്നറിയില്ല. ആഴ്ച അറിയില്ല. ആഴ്ച അറിയില്ല. വർഷം അറിയാവോ? വർഷം എനിക്ക് വ്യക്തതയില്ല. ഏതായിരിക്കും? 2023-ാണോ? പാരിപ്പറന്ന് മനസ്സാണ് പാരിപ്പറക്കുന്നത്. വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യാത്രകളോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് യാത്ര, ശാരീരികമായിട്ട് യാത്ര എനിക്ക് പറ്റില്ല. പ്രശ്നങ്ങളുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്നത് മുഴുവൻ മനസ്സിലാണ്. മനസ്സിലാണ്? മനസ്സിൽ യാത്ര ചെയ്യുന്നതാണ് നിങ്ങളെല്ലാം ഈ കാണുന്നത്. ഈ കാണുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച സർവകലാശാല വല്ലാത്തൊരു സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല എർത്താക്സേ നമ്മുടെ ദേവിയാണ്. ദേവി എന്ന് വെച്ചാൽ തിരിച്ചൊന്ന് പറഞ്ഞേ. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ആണെന്നുള്ള സംഭവം. ഇവിടെ കുറച്ചു നേരം നിന്നിപ്പോ ഈ ഇതിന്റെ ഒക്കെ ഒപ്പം ഇങ്ങനെ നിന്നിപ്പോ ഇതൊക്കെ കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ദിവ്യത്വം എനിക്ക് കിട്ടുമോ എന്ന് എനിക്കൊരു സംശയം. അത് കിട്ടും. കിട്ടും കിട്ടും. അതല്ലേ, അതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്നെ പുഴുത്ത തെറി വിളിച്ചവരുണ്ട്. എന്നെ എന്തൊക്കെ പറഞ്ഞവരുണ്ട്. ലാസ്റ്റ് എന്നോട് വന്ന് മാപ്പ് ചോദിച്ചു. കാരണം ഈ കളി മനസ്സിലാക്കിയവരാരോ അവരെന്റെ അടുക്കൽ വന്ന് അറിയാതെ വന്ന് കുറ്റബോധത്താൽ മാപ്പ് ചോദിക്കും. മാപ്പ് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കാതിരിക്കാൻ തരൂല്ല. പാചകം ചെയ്യും. പാചകം ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായിട്ട് എന്റെ ഓർമ്മകൾ പോയി. അതുകൊണ്ട് ഓർമ്മകളൊക്കെ പോകുമ്പോഴേ എനിക്ക് പാചകം ചെയ്തിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഞാൻ അത് ഓർക്കാറില്ല. ഇങ്ങനെ നടക്കും. നടക്കുമ്പോ അതിരുന്ന് അങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമല്ലേ? ഓർമ്മ കിട്ടണില്ല. ഓർമ്മ എന്താ അവിടെ വെച്ചിട്ട് വന്നേന്നുള്ളത് ഞാൻ കിട്ടണില്ല. കിട്ടത്തില്ല. കാരണം അത് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടക്കും. പിന്നെ ഓർക്കുന്ന, അയ്യോ ഞാൻ എന്തോ വെച്ചല്ല, അത് എന്തായിരുന്നു. മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട? പിന്നെ ദാണ്ടി ഇതൊക്കെ കണ്ടില്ലേ, ഐലൈനർ, പൊട്ട്, ഇത് കുത്തുണ്ടായിരുന്നു. കടയിൽ പോയി വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ. ചിലപ്പോ ഞാൻ ഉണ്ടാക്കാറുണ്ട്. കരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എണ്ണയും കരിയും തുണി ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കും. ബാക്കിയൊക്കെ കടയിൽ പോയി വാങ്ങിക്കും. അതായത് തുണി ഒപ്പം ഉള്ള കൂടെ
സുൽത്താൻ അതായത് ഒപ്പം ഉള്ള കൂട്ടുകാരൻ ഫ്രണ്ട് കണ്ടിട്ടില്ലേ ഇതിനകത്തൊക്കെ. ദിവ്യത്വം വല്ലതും കിട്ടിയിട്ടില്ലേ സുൽത്താൻ? പിന്നെ സുൽത്താന് എന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ ഇത് വന്ന് ഈ പറഞ്ഞ സാധനം ഇതൊരു ഇത് പകർച്ചവ്യാധി എന്ന് വേണം പറയാൻ. അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വരുന്നതാണ്. എന്നോട് ആര് വന്ന് മിണ്ടുന്നുവോ അവർക്കെല്ലാം തന്നെ വരും. എന്നോട് മിണ്ടാത്തവർക്കും വരും, ഇവർക്കും വരും, സകല പ്രാണികൾക്കും ഉണ്ടാവും ഇത്. ഇവർക്കൊക്കെ പകർച്ച വന്നിട്ട് കിടക്കണേ ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ വരും, അതെല്ലാം ഞാൻ പറഞ്ഞത്. ഞാൻ കൂടെ ഉണ്ടെന്ന്. ആ കൂടെ ഉണ്ടായിരുന്നു. അത് വൈഫ് ഉണ്ടെങ്കിൽ പറയാ, തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ കൂടെ ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. തെറ്റിദ്ധാരണയില്ല, എന്നെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. എവിടെ വരെയും പോകും, ഏത് ലിമിറ്റ് വരെയും പോകും, പോയാൽ തന്നെ എന്തൊക്കെ ചെയ്യും എന്നുള്ള കൃത്യമായ ധാരണ. ഞാൻ പിടുത്തമാര നല്ല സുന്ദരമാര, കറുപ്പുടുത്തമാര നല്ല സുന്ദരം. നല്ല പാട്ടാണ്, ചിരിക്കുന്ന പാട്. ഇഷ്ടപ്പെട്ടു. കറുപ്പുടുത്ത മാര നല്ല സുന്ദരമാര, ആ കണ്ണുകളിൽ തിളങ്ങുന്നതൊരു പ്രണയമോ, തിളങ്ങുന്നതൊരു പ്രണയമോ. ആ ഇത്ര മതി, കൂടുതൽ വേണ്ട. എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല. കൂടുതലൊന്നും കിട്ടരുത്, മായ്ച്ചു കളഞ്ഞേക്ക്, എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക്. നമ്മളിവിടുന്ന് പോകുമ്പോ എല്ലാം മാഞ്ഞു പോണം. പോവൂലേ? ഇല്ല, പോവൂലേ? ഇല്ല. അതെന്തത്? അത് ഇങ്ങനെ പോയേ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകും, എല്ലാം മറന്നിട്ട് പോണം. ആ നിമിഷം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ചെല്ലുമ്പോ അവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്നത് മായില്ല, കുറെ നാള് കഴിയുമ്പോൾ ഓക്കെ. ഓക്കെ, താങ്ക് യു.